പച്ചമുളകിന് നല്ലതുപോലെ കായ്ഫലം തരാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരുപാട് വളങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റ് സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്കിത് പച്ചമുളക് നല്ലതുപോലെ ഉണ്ടാവാത്തതും ഒരുപാട് പൂക്കൾ ഉണ്ടാവാത്തതും ഈ പൂക്കളൊക്കെ നമുക്ക് പച്ചമുളകായിട്ട് മാറാവാത്തതിൻ്റെ കാരണം. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് വളങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പച്ചമുളകിൽ ഇതുപോലെ നമുക്ക് കായ്ഫലം കിട്ടാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, പച്ചമുളക് ജീവനില്ലാത്ത പച്ചമുളകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്സം സാൾട്ട് നമുക്ക് വളരെ നല്ല ഒന്നാണ്. ആദ്യം തന്നെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് എപ്സം സാൾട്ടാണ്. ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം എപ്സം സാൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചില സമയത്ത് നമ്മൾ പച്ചമുളക് നട്ട് കഴിഞ്ഞാൽ അതിന് ജീവനില്ലാതെ നിൽക്കുന്നതായിട്ട് കാണാം. നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പച്ചമുളക് ചെടിക്ക് നമുക്ക് ഏകദേശം ഒരേ ഇതുപോലെ ഒരു ഗ്ലാസ് എപ്സം സാൾട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചെടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളകിൽ വളർച്ച കുറവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കായപ്പെടുത്തില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. 4 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ആട്ടിങ്കാഷ്ടം, നല്ല പച്ചയായിട്ടുള്ള ആട്ടിങ്കാഷ്ടം ആണ് നമ്മളിതിൽ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പച്ചമുളക് ബ്രാഞ്ചസുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് നല്ലതുപോലെ കായ്ഫലം കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ കുറച്ച് ഉണങ്ങിയ കോഴിക്കാഷ്ടമാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2-3 മണിക്കൂറിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി നമുക്കിത് പച്ചമുളക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് പച്ചമുളക് ചെടിയുടെ കടക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകിൽ കായ്ഫലം കൂട്ടാനും അതുപോലെ തന്നെ കീടബാധയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വിനാഗിരി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളകിൽ കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുരുടിപ്പൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ml നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചെടിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാലത്തും വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ അതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ എത്തുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളകിൽ പൂക്കൾ വരുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 50 ഗ്രാമോളം ഡോളോമേറ്റ് നമുക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് പച്ചമുളക് ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ ഒഴിച്ചത് ചെയ്യും, നല്ലതുപോലെ കായ്ഫലം കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങളുടെ പച്ചമുളക് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ പച്ചമുളക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.